എല്ലാവരും സിനിമാ താരങ്ങൾക്ക് പുറകെയാണിപ്പോൾ. ഈ തെരഞ്ഞെടുപ്പിൽ സിനിമാ താരങ്ങളെ ഇറക്കി ഒരു താരപ്രഭയുള്ള തെരഞ്ഞെടുപ്പാക്കി മാറ്റുക എന്ന നിലയിലേക്ക് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ സിനിമാ താരങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ നാം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ളവർ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഈ സിനിമാ താരങ്ങളെ ജനം അങ്ങനെ ഇരുകയെന്നിട്ട് സ്വീകരിച്ചിട്ടില്ല. മുമ്പ് മുരളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചു എങ്കിൽ പോലും അന്ന് അവിടെ പരാജയമറിയാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. പിന്നീട് മുകേഷും ഗണേഷ് കുമാറുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സഭയിലെത്തി. പക്ഷേ ഈ രണ്ടുപേർക്കും രാഷ്ട്രീയമായ ഒരു വലിയ പിൻബലമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലം പോലുള്ള ഒരു സുരക്ഷിത മണ്ഡലത്തിലാണ് മുകേഷ് മത്സരിച്ചത് എന്നതും, കൊല്ലത്ത് KPSCയിലൂടെ മുകേഷും മുകേഷിൻ്റെ കുടുംബവും മുന്നോട്ട് വച്ച ഒരു രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ളതുമൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ്. ഗണേഷ് കുമാറിനും ആ ഘടകങ്ങൾ തന്നെയായിരുന്നു പിൻബലം. ഇപ്പോൾ കൊട്ടാരക്കരയിലായാലും പത്തനാപുരത്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച വലിയ ബന്ധങ്ങൾ, അതിൻ്റെ ചുവട് പിടിച്ചാണ് ഗണേഷ് കുമാർ എത്തിയത് എന്നുള്ളത് കൊണ്ട് ഗണേഷ് കുമാറിനും അത് ഗുണകരമായി. പക്ഷേ ഗണേഷ് കുമാറിനെ നേരിടാനെത്തിയ ജഗദീഷിന് സംഭവിച്ചത് നമ്മൾ കണ്ടു. വലിയ ഭൂരിപക്ഷത്തിലാണ്, 23,000 വോട്ടിനാണ് തോറ്റത്. അവിടെ തന്നെ ഭീമൻ രഘു മത്സരിച്ചു, കച്ചിയിൽ തൊട്ടില്ല. സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, എന്ത് ഗുണമുണ്ടായി? ഇപ്പോഴും എങ്ങനെ സിനിമാ താരങ്ങളുടെ പുറകെ നടക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ എന്നുള്ളതാണ് ഗൗരവമുള്ള രസകരമായ ഒരു കാര്യം. എന്തിനങ്ങനെ പുറകെ നടക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? കാരണം ഈ സിനിമാ താരങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഭീകര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ ശബരിമല വിഷയം ഉണ്ടായിരുന്നിട്ട് കൂടി സുരേഷ് ഗോപിയുടെ ഒരു ഗ്ലാമർ, നമ്മളെന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ്, ആരാധകരുള്ള ആളാണ്. അങ്ങനെ ഒരാൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അവർ ഉണ്ടാക്കിയെടുത്തത് ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ മുതലെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ താരങ്ങളുടെ പിന്നാലെ ഓടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ രമേഷ് പിഷാരടിയെ മത്സരിപ്പിക്കാൻ നോക്കുന്നു, ധർമ്മജനെ മത്സരിപ്പിക്കാൻ നോക്കുന്നു, ഇടവേള ബാബുവിനെ മത്സരിപ്പിക്കാൻ നോക്കുന്നു, മേജർ രവിയെ മത്സരിപ്പിക്കാൻ നോക്കുന്നു. ഇനി ആരെങ്കിലും സിനിമാ രംഗത്തുനിന്ന് വരുന്നെങ്കിൽ അവരെയും വേണമെങ്കിൽ സീറ്റ് നൽകാമെന്നുള്ള പ്രലോഭനങ്ങൾ നൽകുന്നു UDF. മറുവശത്ത് BJPയും ആ വഴിക്ക് തന്നെ നടക്കുന്നു. സുരേഷ് ഗോപി അവരോടൊപ്പമുണ്ട്, സീരിയൽ നടനായ കൃഷ്ണകുമാർ അവരോടൊപ്പമുണ്ട്. ഇപ്പോൾ സീരിയൽ നടൻ തന്നെയായ വിവേക് ഗോപനെ സമീപിച്ചു, അദ്ദേഹം BJPയിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. വിവേക് ഗോപനൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഇവിടെയും ഒക്കെ മുഖം കാണിച്ചിട്ടുള്ള ആൾ. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അയാൾ തുറന്നു പറയുന്നു. ഉണ്ണി മുകുന്ദനെ സമീപിക്കാൻ നടക്കുന്നു, അനുശ്രീയുടെ പുറകെ നടക്കുന്നു. അങ്ങനെ കിട്ടാവുന്നവരെയൊക്കെ ഈ സിനിമാ താരങ്ങൾ, സീരിയൽ താരങ്ങൾ എന്നിത്യാദി ആളുകളെയൊക്കെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യവുമായി UDFഉം BJPയും ഒക്കെ പാഞ്ഞു നടക്കുകയാണ്. LDFഉം ഈ തെരഞ്ഞെടുപ്പിൽ ചില സിനിമാക്കാരുടെയെങ്കിലും പേര് തെരഞ്ഞെടുപ്പിൽ പുതുതായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെയൊക്കെ പേര് ആ നിലയ്ക്ക് ഉയർന്നു കേട്ടതാണ്. പക്ഷേ മത്സരരംഗത്തേക്കില്ല എന്നുള്ള നിലപാട് രഞ്ജിത്ത് സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ടാകുന്ന ന്യായമായ സംശയം ഇതാണ്, കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ സിനിമാ താരങ്ങൾ അവരുടേതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടിയിട്ടില്ല. ഗണേഷിൻ്റെ കാര്യത്തിലും മുകേഷിൻ്റെ കാര്യത്തിലും ഒക്കെ സംഭവിച്ചത് അതിനപ്പുറത്തുള്ള അവരുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ, അവർ മത്സരിച്ച ഇടങ്ങളിലെ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കരുത്തിൻ്റെ പിൻബലമാണ്. അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ ഒരു വ്യക്തിപ്രഭാവത്തിലൂടെ ഒരു മണ്ഡലം പിടിച്ചെടുക്കാവുന്ന ഒരു താര അംഗീകാരം നമ്മുടെ രാഷ്ട്രീയം ഇതുവരെ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ഇനി അത് അംഗീകരിക്കാനും പോകുന്നില്ല കേരളത്തിൻ്റെ പൊതുമനസ്സ് എന്നാണ് ഒരു ചിന്ത.